വടക്കാഞ്ചേരി നഗരസഭയിലെ ചരൽപ്പറമ്പിൽ ലൈഫ് മിഷൻ പദ്ധതി പ്രകാരം നടക്കുന്ന ഫ്ളാറ്റ് നിർമ്മാണത്തിൽ ചട്ടവിരുദ്ധമായി ഒന്നും നടക്കുന്നില്ലെന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രസ്താവന പച്ചക്കള്ളമാണെന്ന അനിലക്കര എംഎൽഎ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. നിർമ്മാണ പ്രവർത്തനങ്ങളിൽ സർക്കാരിനോ ലൈഫ് മിഷനോ ഒരു ബന്ധവുമില്ലെന്നും റെഡ് ക്രസന്റിനാണ് ഭൂമി അനുവദിച്ചതെന്നുമാണ് മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കിയത്. എന്നാൽ നഗരസഭയുടെ കൈവശമുള്ള റവന്യൂ വകുപ്പിന്റെ ഭൂമിയിൽ കെട്ടിടം പണിയുന്നതിന് 2019 സെപ്റ്റംബർ 5 84,637 രൂപ അടച്ച് ലൈഫ് മിഷൻ കരസ്ഥമാക്കിയ പെർമിറ്റ് പ്രകാരമാണ് കെട്ടിട നിർമ്മാണം നടക്കുന്നത്. ഇതിന്റെ കരാറും പെർമിറ്റ് കോപ്പിയും എംഎൽഎ പുറത്തുവിട്ടു. കൃത്യമായി പറഞ്ഞു, സർക്കാർ ഭൂമി മാത്രമേ കൊടുത്തു എന്നാണ് പറഞ്ഞെങ്കിൽ എന്റെ കയ്യിലിരിക്കുന്ന ഈ രേഖ വടക്കാഞ്ചേരി നഗരസഭ ലൈഫ് മിഷന് കൊടുത്ത ബിൽഡിംഗ് പെർമിറ്റാണ്. ഞാന് 2000 മുതൽ 1995 മുതൽ ഇത്രയും കാലം പഞ്ചായത്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, പ്രവർത്തിക്കുന്ന ഒരാളാണ്. നിയമസഭയുടെ LSED സബ്ജക്ട് കമ്മിറ്റിയിൽ അംഗമാണ്. അപ്പൊ അങ്ങനെ LSED സബ്ജക്ട് കമ്മിറ്റി അംഗം എന്ന രീതിയിൽ നിയമപരമായ കാര്യങ്ങളൊക്കെ സസൂക്ഷ്മം പരിശോധിച്ചു പോകുന്ന ഒരാളെന്ന രീതിയിൽ, നേരത്തെ കേന്ദ്ര പഞ്ചായത്ത് രാജിന്റെ കോർ കമ്മിറ്റി അംഗം എന്ന രീതിയിൽ ഞാനൊക്കെ കൃത്യമായി പഠിച്ചു പോകുന്ന ഒരാളാണ്. ഇത് ബിൽഡിംഗ് പെർമിറ്റാണ്. ഈ ബിൽഡിംഗ് പെർമിറ്റ് 84,000 രൂപ അടച്ചിട്ടാണ് 84,000 രൂപ അടച്ചിട്ടാണ് 2019 സെപ്റ്റംബർ 5 ലൈഫ് മിഷൻ ഈ പെർമിറ്റ് കരസ്ഥമാക്കുന്നത്. ഈ പെർമിറ്റിന് 5 വർഷം കാലാവധിയുണ്ട്. എന്ന് വെച്ചാൽ ഇനി 4 വർഷം കൂടി ഇതിന് കാലാവധിയുണ്ട്. ഈ 4 വർഷം ഇപ്പോ ഈ ഭൂമി, ആ ഭൂമിയിൽ കെട്ടിടം പറയുന്നത് ലൈഫ് മിഷനാണ്. രേഖകൾ അനുസരിച്ച് ലൈഫ് മിഷനാണ് ഇതിന്റെ ഭൂമി അവിടെ കെട്ടിടം പണിയുന്നത്. അത് UV ജോസ് എന്ന് പറയുന്ന ലൈഫ് മിഷന്റെ CEO നിയന്ത്രണത്തിലാണ് അവിടെ കെട്ടിടം പണിയുന്നതെന്നാണ് രേഖകൾ വ്യക്തമാക്കുന്നത്. 4 വർഷം കാലാവധിയുള്ള സർട്ടിഫിക്കറ്റ് പ്രകാരം ലൈഫ് മിഷന്റെ അംഗീകാരമുള്ള ഏജൻസികൾക്ക് മാത്രമേ നിർമ്മാണ പ്രവർത്തനത്തിനുള്ള അനുമതി നൽകാൻ പാടുള്ളൂ. മുഖ്യമന്ത്രിയുടെ വാദമനുസരിച്ച് സ്ഥലത്തിന്റെ ഉടമസ്ഥനായ റവന്യൂ വകുപ്പും കൈവശക്കാരനായ വടക്കാഞ്ചേരി നഗരസഭയും ചേർന്ന് റെഡ് ക്രസന്റിനെ ഏൽപ്പിച്ചാൽ മാത്രമേ ഈ ഏജൻസിക്ക് കേന്ദ്ര സർക്കാരിന്റെ അനുമതിയോടെ ഇവിടെ കെട്ടിട നിർമ്മാണം നടത്താൻ കഴിയൂ. എന്നാൽ തികച്ചും നിയമവിരുദ്ധമായിട്ടാണ് റെഡ് ക്രസന്റ് കെട്ടിടം നിർമ്മിക്കുന്നത്. ഇതിന് സമാനമായ രീതിയിലാണ് SNC ലാവിലിൻ മലബാർ ക്യാൻസർ സെന്ററിന് കെട്ടിടം നിർമ്മിച്ചു നൽകിയിട്ടുള്ളത്. മുഖ്യമന്ത്രി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും അനിൽ അക്കര കുറ്റപ്പെടുത്തി. പഞ്ചായത്തി രാജ് നിയമം മുതൽ വിദേശ നാണയ വിനിമയ ചട്ടം വരെ ലംഘിക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്തിട്ടുള്ളത്. ഇടപാടിനെ കുറിച്ച് CBI അന്വേഷിക്കണമെന്ന ആവശ്യം അനിൽ ആവർത്തിച്ചു. DCC ജനറൽ സെക്രട്ടറിമാരായ K. അജിത്കുമാർ, NR സതീശൻ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PN വൈശാഖ്, വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ജിജോ കുര്യൻ, ജനതാദൾ UDF വിഭാഗം സംസ്ഥാന കമ്മിറ്റി അംഗം മനോജ് കടമ്പാട്ട് എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഇങ്ങനെ രേഖകൾ കൃത്യമായ രാജ്യത്തെ പഞ്ചായത്ത് രാജ് ചട്ടം അനുസരിച്ചുള്ള രേഖകൾ വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റി ഉള്ളപ്പോ, തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ഹോം ടൗണായ വടക്കാഞ്ചേരി നഗരസഭയിൽ ഉള്ളപ്പോ മുഖ്യമന്ത്രി പറയുന്നത് ഞങ്ങൾ സ്ഥലം മാത്രമേ വിട്ടുകൊടുത്തിട്ടുള്ളൂ, അവിടെ വീട് പണിയുന്നത് റെഡ്ക്രസന്റ് ആണ് എന്നുള്ളത് ശുദ്ധ കളവാണ്. അംഗീകരിക്കാൻ കഴിയില്ല. ധൈര്യമുണ്ടെങ്കിൽ മുഖ്യമന്ത്രി ഇവിടെ റെഡ് ക്രസന്റുമായി എഗ്രിമെന്റ് വെച്ച് എഗ്രിമെന്റ് പൊതുസമൂഹത്തിന് മുന്നിൽ പുറത്തുവിടാൻ തയ്യാറാകണം. ഇത് കൃത്യമാണ്. SNC ലാവിൻ ഇടപാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ 80 കോടി രൂപ വരുന്നതിന് പകരം 8 കോടി രൂപ വന്നു. മലബാർ ക്യാൻസർ സൊസൈറ്റി കൊടുക്കുന്നതിന് പകരം ടെക്നിക്കാലിക്ക് കൊടുത്തു. അങ്ങനെയാണ് അവിടെ കെട്ടിടം പണിതത്. ഇതേപോലെ തന്നെയാണ് റെഡ് ക്രസന്റിന്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന പണം നിയമാനുസൃതം വാങ്ങി ലൈഫ് മിഷന് കൊടുക്കുന്നതിന് പകരം ഇത് വ്യാജ കമ്പനിയായ യൂണിടെക് എന്ന് പറയുന്ന കമ്പനിയുടെ അപരനാമത്തിലുള്ള യൂണിടെക്കിന് കൊടുത്തുകൊണ്ട് കൊടുക്കുകയാണ്. SNC ലാബിന് ഇടപാടും ഈ ഇടപാടും ഒരേ സ്വഭാവത്തിലുള്ളതാണ്. ഈ രണ്ടിലും ശിവശങ്കറിന്റെ ടച്ച് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് ഈ വിഷയത്തിൽ ഒന്നുകിൽ മുഖ്യമന്ത്രി ജനങ്ങളോട് മാപ്പ് പറയണം, അധികാരത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകണം, അതല്ലെങ്കിൽ ഒരു CBI എൻക്വയറിക്ക് അദ്ദേഹം അടിയന്തരമായി ഉത്തരവിടണം എന്നാണ് സൂചിപ്പിക്കാനുള്ളത്.